നമസ്കാരം പോപ്പുലർ ഫ്രണ്ട് നേതാവ് അബ്ദുൾ സത്താറിന് കുരുക്കുമുറുകുന്നു യു എ പി എ കേസിൽ പോപ്പുലർ ഫ്രണ്ട് നേതാവ് അബ്ദുൾ സത്താറിനെ കോടതി അഞ്ചു ദിവസത്തെ എൻ ഐ എ കസ്റ്റഡിയിൽ വിട്ടു കൊച്ചി എൻ ഐ എ കോടതിയാണ് ഉത്തരവിട്ടത് സത്താറിനെ കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ട് എൻ ഐ എ കോടതിയിൽ അപേക്ഷ നൽകിയിരുന്നു ഈ മാസം ഇരുപത് വരെ റിമാൻഡ് ചെയ്ത അബ്ദുൾ സത്താർ നിലവിൽ കാക്കനാട് ജില്ലാ ജയിലിലാണ് ഉള്ളത് ഏഴ് ദിവസത്തേക്ക് കസ്റ്റഡിയിൽ വേണമെന്നായിരുന്നു എൻ ഐ എ ആവശ്യപ്പെട്ടതെങ്കിലും അഞ്ചു ദിവസത്തേക്കാണ് കസ്റ്റഡി അനുവദിച്ചു നൽകിയത് എൻ ഐ എ നേരത്തെ തന്നെ രജിസ്റ്റർ ചെയ്ത കേസിലെ മൂന്നാം പ്രതിയാണ് അബ്ദുൾ സത്താർ കേസിന്റെ ആദ്യഘട്ട ചോദ്യം ചെയ്യൽ മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂവെന്നും വിശദമായ ചോദ്യം ചെയ്യലിനും തെളിവെടുപ്പിനും അബ്ദുൾ സത്താറിനെ കസ്റ്റഡിയിൽ വേണം എന്നായിരുന്നു എൻ ഐ എ സംഘം കോടതിയിൽ നൽകിയ അപേക്ഷയിൽ പറഞ്ഞത് അബ്ദുൾ സത്താറിനെ ഈ മാസം വരെ കോടതി റിമാൻഡ് ചെയ്തിരുന്നു വെള്ളിയാഴ്ചയാണ് ഇയാളുടെ കസ്റ്റഡി ആവശ്യപ്പെട്ട് എൻ ഐ എ അപേക്ഷ സമർപ്പിച്ചത് അപേക്ഷ ഇന്ന് പരിഗണിക്കാനായി കോടതി മാറ്റുകയായിരുന്നു പോപ്പുലർ ഫ്രണ്ട് സംസ്ഥാന ജനറൽ സെക്രട്ടറിയാണ് അബ്ദുൾ സത്താർ ഇന്ത്യൻ ചരിത്രത്തിലെ ഏറ്റവും വലിയ റെയ്ഡായിരുന്നു ഓപ്പറേഷൻ നീരാളി പി എഫ് ഐയെ ആദ്യം നശിപ്പിക്കുക എന്നതായിരുന്നു പദ്ധതി ഇന്ത്യൻ ചരിത്രത്തിലെ ഏറ്റവും വലിയ റെയ്ഡ് പി എഫ് ഐ പ്രധാന തീരുമാനങ്ങൾ എടുക്കുന്ന എല്ലാവരെയും ഒരേ സമയം അറസ്റ്റ് ചെയ്യുക ഐ എൻ എസ് വിക്രാന്ത് ഉദ്ഘാടനത്തിനായി മോദി കൊച്ചിയിലെത്തിയപ്പോൾ ഡോവലൻ അദ്ദേഹത്തോടൊപ്പം അവിടെ എത്തിയിരുന്നു ഡോവലിൻ്റെയും അമിത് സാന്നിധ്യത്തിൽ എൻ ഐ എയും ഐ ബിയും ഇ ഡിയും ചേർന്ന് സംയുക്തമായി യോഗം സംഘടിപ്പിച്ചു അവിടെ ഡോവൽ മുഴുവൻ പദ്ധതി അവതരിപ്പിച്ചു സെപ്റ്റംബർ ഇരുപത്തിരണ്ടിന് അർദ്ധരാത്രി പി എഫ്ഐയുടെ തൊണ്ണൂറ്റിമൂന്ന് സ്ഥലങ്ങളിൽ റെയ്ഡ് നടത്തുമെന്ന് എൻ ഐ എയുടെയും ഇ ഡിയുടെയും സംയുക്ത സംഘമായിരുന്നു പദ്ധതി ഒരു ടീം ഇരുന്നൂറ് എൻ ഐ ഉദ്യോഗസ്ഥർ ഇ ഡി ഉദ്യോഗസ്ഥർ നാല് ഐ ജി ഒരു എ ഡി ജി പി പതിനാറ് എസ് പി ആയിരം സംസ്ഥാന പോലീസ് ഏകോപനത്തിനായി ആറ് നിയന്ത്രണ കേന്ദ്രങ്ങളും ദില്ലിയിൽ ഒരു കമാൻഡ് സെന്ററും ഉണ്ടാക്കി അവിടെ നിന്ന് അജിത് ഡോവൽ എല്ലാവരെയും ഏകോപിപ്പിച്ചു അർദ്ധരാത്രി ഒരു മണിക്ക് പ്രവർത്തനം ആരംഭിച്ചു ഐ ബിയുടെ സൂചനകളുടെ അടിസ്ഥാനത്തിൽ പതിനൊന്ന് സംസ്ഥാനങ്ങളിലെ തൊണ്ണൂറ്റി മൂന്ന് സ്ഥലങ്ങൾ കണ്ടെത്തി എൻഐഎയുടെയും ഇ ഡിയുടെയും സംഘം അവരുടെ വീട്ടിലെത്തി ഉത്തരവുകൾക്കായി കാത്തിരിക്കാൻ ആരംഭിച്ചു ഓപ്പറേഷൻ സൈറ്റിലെത്താൻ പി എഫ് ഐ വോളണ്ടിയർമാരുടെ ഏത് സഹായവും തടയാൻ പോലീസ് സേനയെ രണ്ടാം കവചമായി നിലനിർത്തി സംയുക്ത സംഘം റെയ്ഡ് ആരംഭിച്ചു അവർ അവരുടെ വീട്ടിൽ കയറി അവർക്ക് ചിന്തിക്കാൻ സമയം നൽകിയില്ല അറസ്റ്റ് ചെയ്യുകയും ആവശ്യമായ എല്ലാ സാധനങ്ങളും കണ്ടുകെട്ടുകയും ചെയ്തു വാർത്തകൾ പ്രചരിച്ചതോടെ പി എഫ് ഐ വോളണ്ടിയർമാർ എത്തിത്തുടങ്ങി എന്നാൽ നേരത്തെ തന്നെ നിയോഗിച്ചിരുന്ന പോലീസ് അവരെ തടഞ്ഞു പുലർച്ചെ അഞ്ചു മണിയോടെയാണ് റെയ്ഡ് അവസാനിച്ചത് പി എഫ് ഐ നേതാക്കൾ അറസ്റ്റിലാകുന്നത് അവരുടെ പ്രസിഡന്റും സെക്രട്ടറിയും സംസ്ഥാന ചുമതലയും ഉൾപ്പെടെയാണ് മൊബൈൽ ഫോണുകൾ അൻപതിൽപരം ലാപ്ടോപ്പുകൾ ദർശന രേഖകൾ എൻറോൾമെന്റ് ഫോമുകൾ ബാങ്ക് രേഖകൾ എൻ ഐ എം എഴി സംഘവും ചേർന്ന് കണ്ടുകെട്ടി കരിപ്പൂർ വിമാനത്താവളത്തിൽ കാത്തുകിടന്ന എയർ ഇന്ത്യ വിമാനം അറസ്റ്റ് ചെയ്തവരെയും കൊണ്ട് ിയിലേക്ക് പറന്നുയർന്നു എൻ ഐയും ഇ ഡിയും അവർ വീണ്ടെടുത്ത കാര്യങ്ങൾ കൂടുതൽ പരിശോധിച്ച് കൂടുതൽ നടപടികൾ കൈക്കൊള്ളുകയും ചെയ്തു തങ്ങളുടെ പിന്തുണയുള്ള രാഷ്ട്രീയ പാർട്ടികളുടെയും അഭിഭാഷകരുടെയും സഹായത്തോടെ തിരിച്ചടിക്കാൻ പി എഫ് ഐ ശ്രമിക്കും മാധ്യമമാവുകളും എൻ ജി ഒകളും അവരെ പിന്തുണയ്ക്കും പോരാട്ടം നീണ്ടുതന്നെ പോകും പക്ഷേ അതവർക്ക് എളുപ്പമാകില്ല ഓപ്പറേഷൻ നീരാളി ലോകത്തിലെ ഏറ്റവും മികച്ച നിർവഹണ പ്രവർത്തനങ്ങളിലൊന്നായിരുന്നു ഭാരതത്തിനെ ഇസ്ലാമിക രാജ്യമാക്കാനുള്ള ജിഹാദികളുടെ പദ്ധതിക്ക് താൽക്കാലികമായ തടസ്സം വന്നു പക്ഷേ അവർ ഇതുകൊണ്ട് നിർത്തില്ല വേറെ രൂപത്തിലും ഭാവത്തിലും അവർ ഇനിയും വരും ജാഗ്രത വെബ് ഡെസ്ക് തത്വമേ ന്യൂസ്